ലെറ്റർസ് എന്ന് പറഞ്ഞാൽ അവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ മത്തായിസിനെ വിളിക്കുന്ന രംഗമാണ്. ഈശോ നടന്നു നീങ്ങുമ്പോൾ ചുങ്കസ്ഥലത്ത് മത്തായി എന്നൊരാൾ ഇരിക്കുന്നത് കണ്ടു. ഈശോ അവനെ വിളിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. മത്തായിസിലെ ബാക്കിയെല്ലാം തന്റെ ജോലിയും പദവിയും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയാണ്. ഇന്ന് രാത്രി ഈശോ മത്തായിയുടെ വീട്ടില് ഭക്ഷണത്തിനിരിക്കുന്നു. മറ്റ് പരിസയിലൊക്കെ വന്നിട്ട് ഈശോയെ വിമർശിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും ഒപ്പം ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈശോ പറയുകയാണ്, രോഗികൾക്കാണ്, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ് എന്ന് പറയുകയാണ്. ഭയങ്കര കോൺഫിഡൻസ് നൽകുന്ന ഒരു വചനഭാഗമാണ് അല്ലെ. അതായത് മത്തായിസ്ലിയെ വിളിക്കുന്ന രംഗവും മത്തായിസ്ലിയുടെ വീട്ടിലെ ഈശോ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈ പറഞ്ഞ വചനവും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ പാസ്റ്റ് ലൈഫ് നോക്കുന്ന ഒരാളല്ല, നിന്റെ പാസ്റ്റ് ലൈഫ് നോക്കിയിട്ട് നിനക്ക് മാർക്കിടുന്ന ഒരു വിധികർത്താവല്ല ദൈവം, മറിച്ച് നിന്നെ കരുണയോടെ നോക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന് എന്ന് ഇന്നത്തെ വചനം നമ്മളെ ഉറപ്പിക്കുകയാണ്. നമ്മൾ ഒരേ കർത്താവ് തന്നെ പറയുകയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക എന്ന് പറയുകയാണ്. കരുണയിൽ സമ്പന്നനായ ഒരു ദൈവത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മളൊരേ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിന്റെ പിന്നാലെ പോകാനായിട്ട് നമ്മൾ തയ്യാറായാൽ നമ്മുടെ പഴയ ജീവിതമൊന്നും ദൈവം ഓർത്തിരിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ പഴയ പാപങ്ങളെ കുറിച്ച് ദൈവം ഓർക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മളോട് കരുണ കാണിക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു ദൈവം, ആ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ള വിശ്വാസം നമ്മളെ നയിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിലെ ദൈവം, കരുണ കാണിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരു ദൈവം നമ്മുടെ മുമ്പിൽ എന്നും വഴികാട്ടിയായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴിയെ നടക്കാനുള്ള പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്.